ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തെത്തിയപ്പോൾ കേരളത്തിൽ മത്സരിച്ച വനിതകൾക്കെല്ലാം അംഗത്തട്ടിൽ കാലിടറിയിരിക്കുകയാണ്. സിറ്റിംഗ് എം പിയായ രമ്യയ്ക്കും ദേശീയ നേതൃത്വത്തിന്റെ മുഖമായ ആനി രാജയ്ക്കും കോവിഡ് കാലത്ത് കേരളത്തിന്റെ യശസ് ഉയർത്തിയ കെ കെ ശൈലജയ്ക്കും തോൽവി അറിയേണ്ടി വന്നു. 9 വനിതാ സ്ഥാനാർത്ഥികളാണ് 20 മണ്ഡലങ്ങളിലായി മത്സരിച്ചത്. എന്നാൽ ഇവർക്കെല്ലാം തോൽവിയുടെ കയ്പ് നീര് കുടിക്കാനായിരുന്നു വിധി. 2019 കേരളത്തിൽ നിന്ന് 19 സീറ്റ് നേടിയ കോൺഗ്രസിനെ ഇത്തവണ സ്വന്തമാക്കാനായത് 18 സീറ്റ്. കഴിഞ്ഞ തവണ ആലത്തൂരിൽ നിന്നും വിജയിച്ചു കയറിയ രമ്യ ഹരിദാസാണ് തോൽവി അറിഞ്ഞ ഒരാൾ. സിറ്റിംഗ് എം പിയായ രമ്യയെ മന്ത്രി കെ രാധാകൃഷ്ണനാണ് തോൽപ്പിച്ചത്. LDF ഏറെക്കുറെ വിജയമുറപ്പിച്ച സ്ഥാനാർത്ഥിയായിരുന്നു വടകരയിലെ കെ കെ ശൈലജ ടീച്ചർ. എന്നാൽ വോട്ടിംഗ് ഫലം എണ്ണിത്തുടങ്ങിയപ്പോൾ മുതൽ വടകരയിൽ ഷാഫി ഷോ തന്നെയായിരുന്നു. 100,000+ വോട്ടുകൾക്കാണ് ഷാഫി വടകരയിൽ വിജയമുറപ്പിച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ LDF രംഗത്തിറക്കിയ വനിതാ സ്ഥാനാർത്ഥിയാണ് ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ പ്രമുഖയായ ആനി രാജ. രണ്ടാം സ്ഥാനമായിരുന്നു ആനി രാജയെ കാത്തിരുന്നത്. പ്രമുഖർ മത്സരിച്ച വയനാട് മണ്ഡലത്തിൽ BJP രംഗത്തെത്തിയതാകട്ടെ BJP സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനും. എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി KG ഷൈൻ ടീച്ചർ ഹൈബി ഇടനോടാണ് പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണത്തേക്കാളും ഭൂരിപക്ഷം ഉയർത്തിയാണ് ഹൈബി എറണാകുളത്ത് വിജയിച്ചത്. BJPയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായ ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനും പരാജയപ്പെടാനായിരുന്നു വിധി. BDJS സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ, TN സരസു, നിവേദിത സുബ്രഹ്മണ്യൻ, ML അശ്വിനി എന്ന BJPയുടെ വനിതാ സ്ഥാനാർത്ഥികളും തോൽവിയറിഞ്ഞു. ഇലക്ഷൻ ഡെസ്ക്, കേരളാവിഷൻ ന്യൂസ്.